നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം. പാരീസ് സെന്റ് ജർമൻ ഇവരെ നോക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് സൂപ്പർ താരങ്ങൾ ക്ലബ്ബ് വിട്ടുപോയിട്ടുള്ളൊരു ട്രാൻസ്ഫർ ജാലകമായിരുന്നു. ഇതിപ്പം മെസ്സി, നെയ്മർ, റാമോസ്, വയനാട്ടം അങ്ങനെ നീളുന്നു. എന്നാൽ കുറച്ച് യുവതാരങ്ങൾ ടീമിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ നാസർ അൽ ഖലീഫി എന്ന് പറയുന്ന അവരുടെ ഓണർ, പി എസ് ജിയുടെ ഓണർ പറയുന്നു, മുമ്പൊന്നും ഇല്ലാത്ത തരത്തിലൊരു കെട്ടുറപ്പുള്ള ടീമിനെ ഇപ്പം കാണാൻ സാധിക്കുന്നു, ഒരു അങ്ങനെ ഒരു അഭിപ്രായം പറയുകയാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളൊന്ന് പരിശോധിക്കുമ്പോൾ, കിലിയൻ എംബാപ്പെ ഒരു അവിശ്വസനീയമായ കളിക്കാരനും മികച്ച വ്യക്തിയുമാണ്. പിച്ചിനകത്തും പുറത്തും പാരീസ് സെന്റ് ജർമൻ ടീം ഒരിക്കലും ഐക്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ലിയോണിനെതിരെ ഉള്ള മത്സരത്തിൽ അത് കാണാൻ കഴിഞ്ഞു. ഈ വർഷം പുതിയ പാരീസ് സെന്റ് ജർമൻ്റെ സൈക്കിളിൽ ഞങ്ങൾ ഫലങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രകടനത്തിലും കളിയിലും ശൈലിയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്താൽ അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാകും. ഞങ്ങൾക്കൊരു മികച്ച പരിശീലകനും സ്പോർട്ടിംഗ് ഡയറക്ടറും ഒപ്പം ഞാനുമുണ്ട്. പി എസ് ജിയിൽ കണ്ടെത്തിയ സ്പിരിറ്റിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. പി എസ് ജി ഇപ്പോൾ മുമ്പൊന്നുമില്ലാത്ത വിധം കെട്ടുറപ്പുള്ള ടീമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ താരങ്ങളൊക്കെ പോയി, മെസ്സി, നെയ്മറും, റാമോസും ഒക്കെ അടക്കം. പക്ഷേ അവർക്ക് കുറച്ച് യുവതാരങ്ങളെയൊക്കെ, ഇപ്പം ഡെംബലെയും അസെൻസിയോയും ഉഗാട്ടിയും പോലെയുള്ള താരങ്ങളെയൊക്കെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഒരു ടീം എന്ന നിലയിൽ അവർ ഇപ്പം മുമ്പുണ്ടായിരുന്ന പ്ലാനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലാനിലേക്കൊക്കെ അവർ മാറി. ഇപ്പം അത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോൾ ഒരു കെട്ടുറപ്പുള്ള ടീമായി മാറി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീമായി കാണാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം നാസർ അൽ ഖലീഫി എന്ന് പറയുന്ന ഓണർ തന്നെ ഇപ്പം പറയുന്നത്. അതിലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.